ഇപ്പോഴത്തെ മികച്ച സംഘാടനവും ഇവിടെയുള്ള നല്ല തിയേറ്ററുകളുമാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് ശബരിനാഥ് പറഞ്ഞു. ശബരിനാഥ് ഇപ്പോൾ ടെലിഫോണിലായി വെച്ചിരിക്കുകയാണ്. ശ്രീ ശബരിനാഥ്, തിരുവനന്തപുരം ബ്രാൻഡിന് എതിരെ സർക്കാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ കാരണം എന്താണ്? കോവിഡ് ആയാൽ ആളുകൾ കൂടും, ആ പശ്ചാത്തലത്തിൽ കോവിഡ് രോഗം കൂടാനുള്ള സാധ്യതയാണ് സർക്കാരിന് മുന്നിലുള്ളതെന്ന് പറയുന്നു. അല്ല, ഇതിൽ ആദ്യമായി കോവിഡ് എന്നുള്ള മാനദണ്ഡം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതേ സർക്കാർ തന്നെ എനിക്ക് തോന്നുന്നു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ തിയേറ്ററും തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഞാനിതൊരു ബ്രാൻഡ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകൾ നോക്കുകയാണെങ്കിൽ, കാൻസ് ആവട്ടെ, വെനീസ് ഫിലിം ഫെസ്റ്റിവൽ ആവട്ടെ, ബേർലിൻ ഫിലിം ഫെസ്റ്റിവൽ ആവട്ടെ, എല്ലാവരും നഗരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ നഗരങ്ങളിലേക്ക് ആ ഫിലിം ഫെസ്റ്റിവൽ മാറ്റി വെച്ച് വരാൻ പറഞ്ഞിരുന്നോ? ഹലോ, അതെ, ഞാൻ ഈ കോവിഡ് സമയത്തിന്റെ കാര്യം എന്ന് പറയുന്നത് മുഴുവൻ ഫെസ്റ്റിവലുകൾ ഒരു ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ കൊച്ചി ബയനാലെ നടക്കുന്ന, നമുക്കറിയാം, ഫോർട്ട് കൊച്ചി രണ്ടു വർഷം കൂടുമ്പോൾ കൊച്ചി ബയനാലേക്ക് ആളുകൾ വരുന്നു. അത് ഒരു ഒരു പ്രദേശത്തിന്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ലോക സിനിമാ ഭൂപടത്തിൽ തിരുവനന്തപുരത്തിനുള്ള ഒരു സ്ഥാനവും. ശബരിനാഥ്, അത് നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത് നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ വേണം. പക്ഷേ തിരുവനന്തപുരത്താണ് IFFK നടക്കുന്നതെങ്കിൽ കാസർഗോഡ് മുതൽ ആളുകൾ ഇവിടെ വരികയും ഒരുമിച്ച് ഇവിടെ തിയേറ്ററിൽ എത്തുകയും തിരുവനന്തപുരം നഗരത്തിൽ തിക്കി തിരക്കുകയും ചെയ്യണം എന്നുള്ളതാണോ താങ്കളുടെ ആഗ്രഹം? അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ബ്രാൻഡ് അങ്ങ് വല്ലാതെ ഉയരുമോ? അല്ല, എന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഇതൊരു താൽക്കാലിക തീരുമാനമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറയുന്നത്. ഒരു വർഷത്തേക്കാണെങ്കിൽ ഇന്നലെ മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും അതോടൊപ്പം ഇന്ന് പത്രത്തിൽ വന്ന വാർത്തകളിലും ഇതിന്റെ ചുമതലയുള്ള മന്ത്രി ഇത് ഒരു വർഷത്തേക്കുള്ള നീക്കുപോക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾ വിളിച്ചു നോക്കും, ഒരു വർഷത്തേക്കുള്ള നീക്കുപോക്കാണോ അതോ കോവിഡ് സമയം കഴിഞ്ഞ് സ്ഥിരമായിട്ടുള്ള നീക്കുപോക്കാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. മന്ത്രി വ്യക്തമാക്കട്ടെ. മന്ത്രി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു വർഷമാണെന്നുള്ള കാര്യം. ഞാൻ വ്യക്തമായി പറയുകയാണ്. ശ്രീ ശബരിനാഥ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷത്തേക്കാണ്, കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ താങ്കൾക്ക് എതിർപ്പില്ല, അങ്ങനെ കരുതാമോ? ഇല്ല, കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും തിരുവനന്തപുരത്ത് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, തിരുവനന്തപുരം ജില്ല മാത്രം, സിറ്റി മാത്രമല്ലല്ലോ, സിറ്റിയും നഗരപ്രദേശവും പ്രാന്തപ്രദേശവും ചേർത്ത് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ള സ്ഥലമാണ്. അല്ല, അതായത് ഈ വർഷം ശ്രീ ശബരിനാഥ്, ഈ വർഷമാണെങ്കിലും ഇങ്ങനെ തന്നെ നടത്തണമെന്നാണ് ശബരിനാഥിന്റെ വാശി. അത് വാശിയല്ല, ഒരു നിലപാട് പറയുന്നതിനെ വാശി എന്ന് പറയുന്നത്. സർക്കാർ ഇത് കോവിഡ് സമയത്തിന്റെ മാനദണ്ഡങ്ങൾ കൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ആലോചിക്കാം. പക്ഷെ അതല്ലാതെ ഒരു ദിവസം വന്ന് തീരുമാനമെടുത്തു. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഒരു വർഷത്തേക്കാണ്, ഇത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ലെന്നാണ് ശബരിനാഥ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണോ? ഒരു വർഷത്തേക്ക് നടക്കുന്നതാണെങ്കിൽ അത് കൃത്യമായി തന്നെ നടത്തുവാനുള്ള അടിസ്ഥാന സൗകര്യം തിരുവനന്തപുരം ജില്ലയിലുണ്ട്. തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് സിറ്റിയിൽ കാണുന്ന 30 തിയേറ്ററുകളോ ഹോട്ടലുകളോ സൗകര്യങ്ങൾ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എല്ലാ താലൂക്കുകളുമായി ചേർത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. അപ്പൊ എന്റെ ഒരു സംശയം, തിരുവനന്തപുരത്ത് നഗരത്തിലെ ഒരു തിയേറ്ററിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോയ്ക്ക് കാട്ടാക്കട പോകണം എന്നാണോ പറയുന്നത്? എന്തൊരു ചിന്താശക്തിയാണ് താങ്കളുടേത്? അല്ല, ഒരിക്കലും അല്ല. ഇതിപ്പോൾ പറയുന്നതാണെങ്കിൽ ഒരു ഷോ ഇതിൽ പറയുന്നത്, ഹലോ കേൾക്കാം, ഇതിൽ പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് പിന്നെ പാലക്കാടോ അല്ലെങ്കിൽ തലശ്ശേരി പോണമെന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ല അങ്ങനെയല്ല ശബരിനാഥ്, ഒരേ സിനിമകൾ തിരുവനന്തപുരത്ത് കാണിക്കുന്നത് പോലെ തന്നെ അതേ സിനിമകൾ മറ്റ് നഗരങ്ങളിലും കാണിക്കും. മറ്റ് നഗരങ്ങളിലെ ആളുകൾ ആ സിനിമ കാണാൻ ഇവിടെ വരേണ്ടതില്ല, അതാണ് പറഞ്ഞത്. അത് വിവാദമാക്കുന്നതിന്റെ യുക്തിയാണ് മനസ്സിലാവാത്തത്. എങ്ങനെയെങ്കിലും വിവാദം ഉണ്ടാകണം എന്ന് വാശി എന്തിനാണ്? അല്ല, ഒരിക്കലും അങ്ങനെ വിവാദം ഉണ്ടാക്കി വാശി കാണിക്കുന്ന ഒരാളല്ല ഞാൻ. ഇത് കൃത്യമായിട്ടൊരു നിലപാട് സർക്കാർ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. തിരുവനന്തപുരത്തിന്റെ ഒരു ബ്രാൻഡായിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലിനെ ഇവിടെ നിന്ന് ഒരു ചർച്ചകളുമില്ലാതെ, ഇവിടുത്തെ ആളുകൾ അറിയാതെ അതിനെ മുറിച്ചു കൊണ്ടുപോകുന്നത് ഒരു വർഷം കോവിഡ് വേണം നിങ്ങൾ പറയുമ്പോൾ അതല്ല, ഇതൊരു സ്ഥിരം സംവിധാനമാണെന്നുള്ളതാണ് ഇന്നലെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ക്ലാരിഫൈ ചെയ്യാതെ ഇങ്ങനെ തീരുമാനം എടുക്കുന്നതിൽ പോലും ചില താല്പര്യങ്ങളുണ്ട്. നന്ദി ശബരിനാഥ്.